അദ്ദേഹത്തെ ഞാൻ നമുക്ക് നോക്കുന്ന കാണാൻ ഒരു ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഒരു മനുഷ്യനാണ്. ഈ കൊച്ചു കുഗ്രാമത്തില് ഇവിടുത്തെ ഈ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചു, 10-ാം ക്ലാസ് വയസ്സായി, അച്ഛനാകാൻ പോയി, മിഷണറി ആകാനുള്ള കൊതി കൊണ്ടുപോയി നാഗ്പൂരിൽ ചേർന്നു, നോർത്ത് ഇന്ത്യയിൽ പോയി ചേർന്നു, സെന്റ് ചാൾസ് സെമിനാരിയിൽ പഠിച്ചു. അദ്ദേഹം വെറും 25 വയസ്സ് പ്രായമുള്ളപ്പോ വൈദികനായി, 33 വയസ്സ് പ്രായമുള്ളപ്പോ അധികാരായി ബിഷപ്പായി. കണ്ടു എന്ന് പറയുന്ന ഒരു ട്രൈബൽ ബെൽറ്റില്, ഈ ആദിവാസികളുടെ ഒരു ബെൽറ്റില് അദ്ദേഹം 21 കൊല്ലക്കാലം അവരോടൊത്ത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം അറിയാം, ഞാൻ ഈ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി വായിച്ചപ്പോൾ മദർ തെരേസ കാണ്ടുവായിൽ വന്നു കഴിഞ്ഞപ്പോ മദർ തെരേസ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇവിടുത്തെ ആദിവാസികള് സംസാരിക്കുന്ന ഭാഷ അവരെക്കാൾ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒരു മെത്രാനച്ചനാണ്. അരെ ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിൽ നിന്നുള്ള ഒരു ഒരു ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുന്നതിന് ഏക എനിക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യം ഇതാണ്. ഈ നാട്ടിൽ നിന്ന് ജനിച്ച നിങ്ങളെ പോലെ അന്ന് അദ്ദേഹം ജനിക്കുന്ന കാലത്ത് ഇത് ഇത് ഇപ്പൊ മറ്റൊക്കെ ടാർഗറ്റുള്ളൂ. വെളുക്കൊക്കെ ഇദ്ദേഹത്തിന് എത്ര വയസ്സില് എത്രയാണ് ഇത്? 33 വയസ്സില്. 33 വയസ്സിൽ അദ്ദേഹം പട്ടം കിട്ടി 9 കൊല്ലം കഴിയുമ്പോഴേക്കും അദ്ദേഹം ബിഷപ്പ്. ഒരു പുതിയ രൂപത, നാഗ്പൂർ രൂപതയിൽ നിന്ന് ട്രൈബൽ ബെൽറ്റിന് വേണ്ടി രൂപീകരിച്ച കാണ്ടുവ രൂപതയുടെ മെത്രാനായി അദ്ദേഹം ചെയ്ത ശുശ്രൂഷകളുടെ വലുപ്പം കൊണ്ട് അദ്ദേഹത്തെ ആ പ്രദേശത്തെ മെത്രാന്മാരുടെ മുഴുവൻ മേധാവിയായിട്ട് ആർച്ച് ബിഷപ്പ് അതാണ് അദ്ദേഹത്തെ നാഗ്പൂർ ആർച്ച്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഫിലോസഫിക്ക് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം മെത്രാനായിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ കോട്ടയം സെമിനാരിയിൽ വന്ന് കുർബാന ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. നിങ്ങൾ ലോകത്തെ കീഴടക്കണം.